നമസ്കാരം. സമാനതകളില്ലാത്ത സമര ഭൂതകാലമാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുള്ളത്, അതായത് SFA ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്കുള്ളത്. സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഘട്ടത്തിൽ വിദ്യാർത്ഥികളോട് കോളേജുകൾ ബഹിഷ്കരിച്ച് സമരത്തിനിറങ്ങാൻ നിർദ്ദേശിക്കുന്ന സമ്പ്രദായം സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഗാന്ധിജിയായിരുന്നു അതിന് കൂടുതൽ സപ്പോർട്ടീവായി മുന്നിൽ നിന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ പൊങ്ങി വന്നപ്പോൾ ഗാന്ധിജി പറഞ്ഞ മറുപടി ഭാവി ലോകത്ത് ജീവിക്കേണ്ടത് വിദ്യാർത്ഥികളാണ് എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാവി സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള പോരാട്ടങ്ങളിൽ അവരാണ് മുന്നിട്ട് നിൽക്കേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശക്തമായ ഒരു ധാരയായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നത്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഈ സമര പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ ഉയർന്നു വരാൻ തുടങ്ങിയിരുന്നു. നമ്മുടെ കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ അതിനുള്ള പ്രധാന പങ്ക് വഹിച്ചത് KSF ആണ്. രാജ്യവ്യാപകമായി പുരോഗമനപരമായി ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരെ ചേർത്ത് വെച്ചുകൊണ്ടാണ് 1970 SFA രൂപീകൃതമാകുന്നത്. ജനാധിപത്യപരവും മതനിരപേക്ഷവും സമത്വസുന്ദരവുമായ ഒരു വിദ്യാഭ്യാസ ക്രമമാണ് SFA വിഭാവന ചെയ്യുന്നത്. ഈ ഒരു സമീപനം SFA ഉള്ളതുകൊണ്ടാണ് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടം തങ്ങൾക്ക് ഭംഗിയായി ഏറ്റെടുക്കാനായത്. അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു SFA സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. മുഹമ്മദ് മുസ്തഫ എന്ന സഖാവിനെ SFA നഷ്ടമാകുന്നതും റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായ രാജനൊക്കെ കൊല്ലപ്പെടുന്നതുമൊക്കെ ഈ അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു. അടിച്ചമർത്തലുകളുടെ ഒരു വലിയ പരമ്പര തന്നെ അന്ന് കേരളത്തിലും രാജ്യവ്യാപകമായും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു അത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വിദ്യാർത്ഥി യുവജന മാർച്ച് ഇതിനോടനുബന്ധിച്ച് നടത്തുകയുണ്ടായി. അന്ന് ജാഥ ക്യാപ്റ്റൻ കൂടിയായിരുന്ന വൈക്കം വിശ്വൻ പ്രസിദ്ധീകരിച്ച കിരാതപർവം എന്ന ലഘുലേഖ ആ പോരാട്ടങ്ങളുടെ ചരിത്രവും പേറി നമുക്ക് മുന്നിൽ അണയാതെ ഇപ്പോഴും അതിൻ്റെ ആമുഖത്തിൽ ജാഥ ക്യാപ്റ്റൻ കൂടിയായിരുന്ന വൈക്കം വിശ്വൻ ഇങ്ങനെ എഴുതിയിരിക്കുകയായിരുന്നു. 6 രാജന്മാരുടെ കഥയെ ഈ ജാഥ നടത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. ജാഥ സമാപിച്ചു കഴിഞ്ഞപ്പോൾ 61 രാജന്മാരുടെ കഥകൾ ഞങ്ങൾ അറിഞ്ഞു. 20,000 മനുഷ്യരുടെ ദുരന്തം ഞങ്ങൾ അറിഞ്ഞു. 1,000 കുടുംബങ്ങളുടെ അനാഥത്വം ഞങ്ങൾ കണ്ടു. കേരളത്തിലെ രാജപാതകൾ വിട്ട് ഉൾനാടുകളിലേക്ക് കൂടുതൽ കൂടുതൽ കടന്നു ചെല്ലാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ കിട്ടുന്ന ചരിത്രം ഇതിനേക്കാൾ എത്രയോ കൂടുതൽ സംഭ്രമജനകമായിരിക്കും. മറ്റു ചില വിദ്യാർത്ഥി സംഘടനകളും ഭരണത്തിൻ്റെ ശീതള ഛായയിൽ വിശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ഈ ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ SFA ഏറ്റെടുത്തത്. ഈ പോരാട്ടങ്ങൾക്കിടയിൽ SFA 35 പേരെയാണ് നഷ്ടപ്പെട്ടത്. എന്നാൽ SFA ആരെയും കൊലപ്പെടുത്തുന്ന രാഷ്ട്രീയ ശൈലി ഒരിക്കലും സ്വീകരിച്ചിരുന്നില്ല. വിവിധ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരുടെ കൊലക്കത്തികൾ തകൃതിയായി ഓടി നടന്നപ്പോഴും കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന നിലപാടാണ് SFA എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മാത്രമല്ല വിവിധ മേഖലയിലെ പ്രതിഭാശാലികളുടെ ഒരു വലിയ കോട്ട കൂടിയാണ് SFA എന്ന വിദ്യാർത്ഥി സംഘടന. ക്യാമ്പസിലെ വർഗീയവൽക്കരണം പ്രതിരോധിക്കുന്നതിന് ഇന്നും പൂർവാധികം ശക്തിയോടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഏറിയ പങ്കും വഹിക്കുന്നത് SFA ആണ്. അതിൽ ഒരു സംശയവുമില്ല. സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകൾ സ്വാഭാവികമായും വിദ്യാർത്ഥി സംഘടനകളിലും പ്രത്യക്ഷപ്പെടാറുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ അവയോട് വിദ്യാർത്ഥി സംഘടന സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവയെ വിലയിരുത്തേണ്ടതിൻ്റെ ആവശ്യകതയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെറ്റുകൾക്ക് പ്രോത്സാഹനമാണോ അല്ല അവരെ ശരിയായ പാതയിൽ നയിക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത് എന്നതാണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്. വയനാട്ടിലെ സിദ്ധാർത്ഥിൻ്റെ മരണം ശരിക്കും പറഞ്ഞാൽ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന സംഭവങ്ങളിൽ SFA ഒരു പങ്കുമില്ലെങ്കിലും ഇത്തരം സംഭവങ്ങളെ പ്രതിരോധിക്കുന്നതിന് അവർ ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് 3 SFA പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടായത്. അവരെ തിരുത്താനാണ് SFA എപ്പോഴും പരിശ്രമിച്ചിട്ടുള്ളത്. വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും അവരുടെ രാഷ്ട്രീയ നേതൃത്വവും എല്ലാം കൊള്ളരുതായ്മയും പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നതെന്നുള്ളത് പകൽ പോലെ സത്യമായിട്ടുള്ളൊരു കാര്യവുമാണ്. ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജിനെ KCR കൊലപ്പെടുത്തി. ഇരന്ന് വാങ്ങിയ മരണമെന്ന KPCC പ്രസിഡന്റിൻ്റെ പ്രസ്താവന ചെയ്ത പ്രവൃത്തിക്കുള്ള സമ്മാനമായിരുന്നു എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. വിദ്യാർത്ഥികളുടെ പദപ്രയോഗത്തെക്കുറിച്ചും ഭവ്യതയെക്കുറിച്ചും ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. അത്തരം രീതികൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്ന കാര്യം SFA പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്നാൽ KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ
വിളിച്ച തെറി കേരളം മുഴുവൻ നേരിട്ട് കണ്ടതാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് അവരുടെ മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെ പെരുമാറുന്ന രീതിയും കേരളം തത്സമയം കണ്ടതാണ്. പിന്നെ കെസിയുവിന്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. SFA സംസ്ഥാന നേതൃതലത്തിൽ ഈ ലേഖകൻ പ്രവർത്തിക്കുന്ന കാലത്താണ് ചാപ്പകുത്തു വിവാദമുണ്ടായത്. അന്ന് കോളേജ് കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടു. പിന്നീട് ഇത് നാടകമാണെന്ന് വ്യക്തമാകുകയും ചെയ്തു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് നൽകിയ അഭിനന്ദനത്തെക്കുറിച്ച് KSU നേതാവ് പറയുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ ശൂന്യതയിൽ നിന്ന് കനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാക്കിക്കൊടുത്ത ശ്യാമിനെ കൈകൊടുത്ത് അഭിനന്ദിക്കാൻ അന്നത്തെ പ്രതിപക്ഷ നേതാവ് മറന്നിരുന്നില്ല എന്നതാണ്. സംഘടനാ പ്രവർത്തനത്തിലെ ധാർമ്മികതയുടെ കാര്യത്തിൽ SFAയും വലതുപക്ഷ സംഘടനകളും തമ്മിലുള്ളത് വലിയ രീതിയിലുള്ള വ്യത്യാസമാണ് നിഴലിച്ച് കാണുന്നത്. ഏറെക്കാലം ചാപ്പകുത്ത് പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്ന നാടകത്തെക്കുറിച്ചും വാർത്ത കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറിയുണ്ടെന്ന KSU നേതാവിന്റെ ആരോപണം അസത്യമെന്ന് കഴിഞ്ഞ ദിവസം അന്വേഷണ അവലോകനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് ബഫർ സോൺ പ്രശ്നത്തിൽ SFA മാർച്ച് നടത്തുകയും മാർച്ചിന് ശേഷം വിദ്യാർത്ഥികൾ മടങ്ങിയപ്പോൾ മഹാത്മാഗാന്ധിയുടെ ചിത്രം കോൺഗ്രസുകാർ തകർത്തിട്ട് അത് SFA ആണെന്ന് ആരോപിക്കുകയും ചെയ്തു. മാർച്ചിൽ പങ്കെടുത്ത ചിലർക്ക് നേരെ ശക്തമായ നടപടി SFA സ്വീകരിക്കുകയും ചെയ്തു. ഗാന്ധിയുടെ ചിത്രം തകർത്തത് 4 കോൺഗ്രസ് പ്രവർത്തകരാണെന്നുള്ളത് പിന്നീട് കണ്ടെത്തുകയുണ്ടായി. ഗാന്ധിജിയോട് പോലും ധാർമ്മികത കാട്ടാത്തവരാണ് ധാർമ്മികതയെക്കുറിച്ച് ഇപ്പോൾ ഘോരമായി പ്രസംഗിക്കുന്നത്. SFA സംസ്ഥാന സെക്രട്ടറി പരീക്ഷയ്ക്ക് ഹാജരാകാത്തത് കൊണ്ട് 0 മാർക്കെന്ന് മാർക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിന്റെ സോഫ്റ്റ്വെയറിലെ തെറ്റ് കാരണം മാർക്ക് ലിസ്റ്റിന്റെ ചുവടെ പാസ്റ്റ് എന്ന് വന്നിരുന്നു. സത്യാവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. പക്ഷെ പറഞ്ഞു വരുത്തിയ കള്ളപ്രചാരം കേട്ടാൽ ഞെട്ടിപ്പോകും. കേരളത്തിലെ SFA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒഴികെ മറ്റ് യൂണിവേഴ്സിറ്റികളിലെല്ലാം വിജയിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ SFA തോൽവിക്ക് കാരണം 100+ വരുന്ന അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന സ്വതന്ത്ര കൗൺസിലർമാരാണ്. അല്ലാതെ SFAയുടെ തകർച്ചയുടെ ഫലമൊന്നുമല്ല അത്. വിദ്യാർത്ഥി സംഘടന പ്രവർത്തനം അതത് കാലത്തിന്റെ സവിശേഷതകളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം. കുട്ടികളെല്ലാം വിദ്യാഭ്യാസ രംഗത്ത് പ്രവേശിക്കാത്ത കാലത്ത് അവരെ അവിടെ എത്തിക്കാനുള്ള പ്രവർത്തനം വിദ്യാർത്ഥി സംഘടനകളുടെ ഉത്തരവാദിത്വങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ കാലത്തുയർത്തിപ്പിടിച്ച ജനാധിപത്യത്തിന്റെ കൊടിക്കൂറ അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിലും മടക്കി വയ്ക്കാതെ മുന്നോട്ട് പോയവരാണ് SFAക്കാർ. സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് പ്രവണതകളുടെ അജണ്ടകൾ തിമിർത്തു പെയ്യുമ്പോഴും അത് കൂടുതൽ ഉയരത്തിൽ ഉയർത്തിപ്പിടിച്ച് അവർ മുന്നോട്ട് തന്നെ പോകുന്നുമുണ്ട്. അവരെ കൂടുതൽ കരുത്തോടെ മുന്നേറാൻ നമുക്കും പ്രാപ്തരാക്കാം. നമ്മുടെ മതനിരപേക്ഷ സമൂഹം നിലനിർത്തുന്നതിനും ജനാധിപത്യ രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇത് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്.